ഭക്ഷ്യ വിഷബാധ ആണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് എന്ന പ്രാഥമിക നിഗമനം വന്നിരിക്കുകയാണ്. ഡി എം ഒയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മംഗലാപുരത്തെ ആശുപത്രിയുടെ റിപ്പോർട്ടിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. പരിയാരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് പോവുക. എങ്കിൽ പോലും ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഫൈസൽ ചേരുകയാണ്. ഫൈസലിൽ എന്താണ് വിവരങ്ങൾ? ശീതൽ, ഡി എം ഒ ഇപ്പോൾ അല്പനിമിഷം മുമ്പ് നമ്മോട് പറഞ്ഞത് ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയതെന്നാണ്. മംഗലാപുരത്തെ ആശുപത്രിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഡി എം ഒ ഇത്തരത്തിലൊരു നിഗമനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ഈ ഭക്ഷ്യ വിഷബാധയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ ഇപ്പോഴും ഡി എം ഒ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറയുന്നത് പരിയാരത്തെ പരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു റിപ്പോർട്ട് വരിക എന്നാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും പരിശോധനകൾ ഈ ഹോട്ടലിൽ, അൽ റമൻസിയ ഹോട്ടലിൽ നടന്നിരുന്നു. ഇവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 31-നാണ് ഇത്തരത്തിൽ ഈ അൽ റമൻസിയ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി അടക്കം, കുഴിമന്തി, മയോണൈസ്, സാലഡ്, ചിക്കൻ 65 എന്നിവ ഈ കുട്ടി അടക്കമുള്ള ബന്ധുക്കൾ വാങ്ങി കഴിക്കുന്നത്. കുട്ടിക്കും ഒപ്പം തന്നെ മറ്റു മൂന്ന് പേർക്കും ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റിരുന്നു. അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമായിരുന്നു. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടിയതിന് ശേഷം ഈ ആശുപത്രി വിടുകയും ചെയ്തു. എന്നാൽ ഈ പെൺകുട്ടി ചികിത്സ ദേളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി, അതിനുശേഷം ഈ ആശുപത്രി വിട്ടു. പിന്നീട് ഇന്നലെ രാവിലെ ബോധം കെട്ടി വീഴുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അവർ ഉടൻ തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ തന്നെ എത്തിക്കുകയും ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയുമായിരുന്നു. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യ വിഭാഗം, ഒപ്പം തന്നെ കാസർഗോഡ് നഗരസഭാ അധികൃതർ എല്ലാം തന്നെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. പോലീസിൻ്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ ആരോഗ്യവകുപ്പ് ഡി എം ഒ തന്നെ ഇപ്പോൾ ഡോക്ടർ രാംദാസ് തന്നെ ഇത് പ്രാഥമികമായി ഇത് ഭക്ഷ്യ വിഷബാധയാണെന്നുള്ള ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നു. എന്നാൽ കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷം, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇത് ഭക്ഷ്യ വിഷബാധയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഭക്ഷ്യ വിഷബാധയാണെങ്കിൽ അത് ഗൗരവമായി കാണും, ഇതനുസരിച്ച് കർശന തുടർ നടപടി എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇതിലൊരു സ്ഥിരീകരണം വരുന്നതനുസരിച്ച് ആയിരിക്കുമോ ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുക? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഇപ്പോൾ തുടർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ ഈ ഹോട്ടൽ അടച്ചുപൂട്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകളുടെ ശേഖരണം എല്ലാം ഇതിൻ്റെയൊക്കെ ഫലം അറിയണമെങ്കിൽ ഇനിയും ദിവസം എടുക്കും. ഒപ്പം തന്നെ ഡി എം ഒ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇനി 3 ദിവസത്തിന് ശേഷം മാത്രമേ ഈ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും ഇതൊരു ഭക്ഷ്യ ഇത്തരത്തിൽ ഈ ഭക്ഷ്യത്തിൽ വിഷാംശം കലർന്നുള്ള മരണമാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കോളി, ഒപ്പം തന്നെ ഈ കോളി അടക്കമുള്ള ഈ ഒരു ബാക്ടീരിയകൾ ഈ ഭക്ഷ്യ ഈ ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ഇത്തരത്തിൽ മരണം സംഭവിച്ചതും. മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്നുള്ള പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എം ഒയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഈ കഴിച്ച ഭക്ഷണം തന്നെയാണ്. ഭക്ഷ്യ വിഷബാധ എന്ന നിലയിൽ ഒരു പ്രാഥമിക നിഗമനം പുറത്തുവരുന്നു.